ഹലോ ഗൈസ്, എല്ലാവർക്കും വാക്ക് അറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ മനോരമയിൽ ഒരു ന്യൂസ് കണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. മുല്ലശ്ശേരിയിലുള്ള കണ്ണോത്ത് പാടത്തേക്ക് വിശാലമായ കൃഷിസ്ഥലമാണ് ഇവിടെ. ഇവിടെ അൻപോടെ കാണു ആമ്പൽ വിസ്മയം എന്ന് പറഞ്ഞ നോട്ടാണ് മനോരമയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആമ്പലൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് പറയണേ. അപ്പൊ ഞാനത് കണ്ടപ്പോ തന്നെ സ്കൂട്ടറൊക്കെ എടുത്ത് ഞാനും നിയമോളും ഫിലിമോളും കൂടി നേരെ കണ്ണോത്ത് പാടത്തേക്ക് വന്നിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഏകദേശം 11 മണി 12 മണി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോ നല്ല വെയിലുണ്ട്. ഇനിവേ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കണ്ണോത്ത് പാടത്ത് എത്തിയിട്ടുണ്ട്. ഇത് മുല്ലശ്ശേരിയുടെ അവിടുത്തെ പഴയ പാലമാണ്. ഈ പാലത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് മനോരമയിൽ അവർ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ അത് എങ്ങനത്തെ പാല ആമ്പലാണെന്നൊന്നും മനസ്സിലാവണില്ല. ഇനി അങ്ങോട്ട് കടക്കണമെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു പാലമുണ്ട്. കുറച്ച് ടെറർ ലുക്കാണ് പാലം. പക്ഷേ നമ്മൾ പെരുമുളക് ഭംഗിയായിട്ട് കടന്നു പോയി. അപ്പോൾ ഞാനും ആ പാലം കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്നാൽ മാത്രമേ അത് അടുത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്, എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ. കാരണം ഞങ്ങൾക്ക് അകലം നോക്കുമ്പോൾ ഒരു ആമ്പലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഒരു പൂവ് ആയിട്ടേ തോന്നുന്നുള്ളൂ. ഇനി അടുത്ത് ചെന്നിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സൂക്ഷിച്ച് പോകണം. ഇപ്പോഴൊക്കെ പായൽ പിടിച്ച് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പാലം കടന്ന് പ്രകൃതി രമണീനെയും കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇത് വലിയ ഇത് അത്യാവശ്യം ഉറപ്പുണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോഴുള്ളൊരു ടെറർ ലുക്കുള്ളൂ, ഉറപ്പുണ്ട്. യെസ്, അപ്പം നമ്മൾ ഇപ്പുറത്തേക്ക് കടന്ന് നമ്മൾ ഈ ആമ്പൽ കാണാം. ഈ തോട്ടിലാണ് കിടക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ്. ഇതാണ് മനോരമയിൽ കണ്ട സംഭവം. കണ്ടില്ലേ ഈ വെള്ളത്തിന്? ആ ചെറിയ സൈസ് ആമ്പലാണ്. ഇത് ആമ്പൽ തന്നെ അതാ, ആമ്പൽ തന്നെയാണ്. അതാ ആമ്പലിൻ്റെ വില ആ ഇല നോക്കി നീ. അതോ പൊട്ടിക്കാൻ നമുക്ക് ഇറങ്ങാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പാടത്തിൻ്റെ അടുത്ത് വാഴക്കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടിട്ടുള്ള സംഭവമാണ്. ഇത് ഭയങ്കര ഹൈപ്പായിട്ടാണ് പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അത്ര ഫീലില്ല, പക്ഷെ എന്നാലും കാണാൻ ഭംഗിയുണ്ട്. ഈ ഭാഗം പരിസരം കംപ്ലീറ്റ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് മുല്ലശ്ശേരി എന്നല്ലേ ലെഫ്റ്റ് തിരിഞ്ഞു പോന്ന വെങ്കിടങ്ങണ കാഞ്ഞാണി പാവർട്ടി കാഞ്ഞാണി റോഡ്. അവിടുന്ന് വെങ്കിടങ്ങന്ന് ലെഫ്റ്റ് കയറി പോകുന്ന കഴിഞ്ഞാണ് ഈ പാടത്തേക്ക് എത്തേട്ടോ. ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളതാണ്. പിന്നെ മനോരമയിൽ ഇന്നലെ നല്ല ഹൈപ്പാക്കി കൊടുത്തപ്പോ നമ്മളൊന്ന് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ രസമുണ്ട്, പക്ഷെ വെള്ളം കുറവാ. അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളോട് വന്നപ്പോൾ കുറേ ചേട്ടന്മാരോട് വാഴയിലേക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ പരിപാടിയെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ അവരോട്. ഏളവള്ളി പൂരോ? അത് ശരി. അപ്പം അമ്പലത്തിലേക്കുള്ളതാണ്. അപ്പം ഇത് വേറെ ആൾക്കാരുടെ വാഴക്കൃഷിയാണോ? പടവിൻ്റെ അവർ മറ്റേ കൃഷി ഇറക്കണതിൻ്റെ കൂട്ടത്തിൽ. ആ അപ്പം കൃഷി ഇറക്കണതിൻ്റെ കൂട്ടത്തിൽ അവർ വാഴക്കൃഷി ഇട്ടിട്ട്. ഓ അത് ശരി. ആ ആ ആ ആ ഏളവള്ളി അമ്പലല്ലേ തെക്കേക്കാവോ? ഉത്സവം ഇപ്പൊ ആനയൊക്കെ ഉണ്ടോ? എത്ര മുന്നേ എത്ര ആന ഉണ്ടാവാറുണ്ട്? മൂന്നാന. അപ്പൊ ചെറിയ അമ്പലാണ്. അത് ശരിയാ. അപ്പൊ അവിടെ ഊട്ടാണോ കൊടുക്കണേ? എന്നാളെ അത് ശരിയാ. പണ്ടത്തെ പോലത്തെ ഉത്സവം കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഉത്സവം ഇല്ലല്ലോ അല്ലേ. പക്ഷെ അപ്പൊ മൂന്നാനയുടെ ഉത്സവം നിങ്ങൾ ഒരാനയുടെ നടത്തുമ്പോ കുഴപ്പമില്ല. ഇവിടെ 50-100 ആനയുള്ള അവിടത്തെ ആ പിറ്റേ ദിവസം എന്നിട്ടാ ആ കോമരക്കളിയാ. അത് ശരി. ആ മറ്റേ നമ്മുടെ ഈ തെച്ചിക്കോട്ട് വേല വേല. ഓ അത് ശരി. ആ ഇപ്രാവശ്യം ഇല്ല. ആ ഓക്കെ. ആ ഓക്കെ കൂടെ. ആ ഫിലിമോള് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് പൊട്ടിക്കാൻ എനിക്ക് കാണാൻ ഭംഗിയുള്ള ചെറിയ പൂ ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ താഴെ പോയി പൊട്ടിക്കേണ്ടി വരും. നോക്കി ഇറങ്ങിക്കോളോ.
ചെരുപ്പ് പൂരിക്കുന്ന മോള് ഇറങ്ങുന്നുണ്ട്. പൊട്ടിക്കണം അങ്ങനെ പൊട്ടിച്ചോ. ഒരെണ്ണം കിട്ടിയുള്ളൂ, പൊട്ടിച്ചോ. ഈ പൂവാണ് അവിടെ ഉണ്ടായി നിൽക്കണത്. അത് മനോരമക്കാർക്ക് ഭയങ്കര ദാരിദ്ര്യം തോന്നുന്നു ന്യൂസിന്. അപ്പൊ ഇത് ആമ്പലം എന്നൊക്കെ പറഞ്ഞ അവര് നമ്മളെ പറ്റിച്ച് നമ്മൾ ഇവിടെ വന്നു. പക്ഷെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ആമ്പലല്ല, ഒരു ആമ്പലം എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആമ്പലല്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. എനിവേ കണ്ണോത്ത് പാടം അടിപൊളിയാണ് കാഴ്ച. ഇവിടെ വന്ന് ഒരു ഈവനിങ് നേരത്തേക്ക് വന്നിരുന്ന് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കൃഷികളും കാര്യങ്ങളും. ആ അറ്റത്ത് കാണുന്ന പള്ളി ഏതാ? മുണ്ടൂർ പള്ളിയാണോ? വലിയൊരു പള്ളി അറ്റത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു കാണണ്ടോന്ന് അറിയില്ല. അറ്റത്തൊരു പള്ളി കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. മനോരമക്കാര് നമ്മളെ നൈസായിട്ട് പറ്റിച്ചെങ്കിലും ഇവിടെ ചേട്ടൻ നല്ല അടിപൊളിയൊരു പഴംപൊരി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അടിപൊളിയൊരു ഫ്രഷ് പഴംപൊരി. അപ്പം നമ്മൾ രണ്ട് പഴംപൊരി മേടിച്ച് അതിൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക്സ് ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ഈ പാടത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും ഈ വഴിയിൽ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർക്കൊക്കെ ഉള്ളൊരു ചായക്കടയാണ്. അടിപൊളി പഴംപൊരിയാണ്, നല്ല ഫ്രഷ് പഴംപൊരി, നല്ല ജ്യൂസും സർബത്തും സോഡയും അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അപ്പം നമ്മളതൊക്കെ കുടിച്ച് നല്ല ടയേർഡായിരുന്നു. അതെല്ലാം കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പരിപാടിയാണ്. എല്ലാം കാണുന്ന ആമ്പലം എന്നാണ് മനോരമയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആമ്പലായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്ഥലം പരിസരം എല്ലാം നല്ല അടിപൊളിയൊക്കെയാണ്. മുല്ലശ്ശേരി എന്നാണ്, മുല്ലശ്ശേരി നിന്ന് വെങ്കടങ്ങുന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് ഈ പാടത്തേക്ക് വരിക. കണ്ണോത്ത് പാടം എന്നാണ് പറയാം. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ചെറിയ ടീ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഒരു സ്നാക്കൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സൊക്കെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത നല്ല നല്ല കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.